അതിന്റെ മുകളിലേക്ക് ഒരു റൂമും കൂടെ എടുക്കാം എന്നുദ്ദേശിച്ചു. അപ്പോൾ റൂം എടുക്കാമെന്ന് ഉദ്ദേശിച്ചതിനൊരു കാരണമുണ്ട്. ഹൈ ഫ്രണ്ട്സ്, ഞാൻ ദീപു പൊന്നപ്പൻ, വെൽക്കം ടു മൈ ചാനൽ. നമ്മൾ വീടിൻ്റെ വീഡിയോ ഇട്ട സമയത്ത് നിങ്ങൾ പലരും കണ്ടു കാണും. അപ്പോൾ ഇതിട്ട സമയത്ത് എല്ലാവരും ചോദിച്ചൊരു കാര്യമാണ്, നമ്മൾ കാർ പോർച്ച് വീടിൻ്റെ കൂടെ സെറ്റ് ചെയ്തിട്ടില്ല എന്നെല്ലാവരും പറഞ്ഞു. അപ്പോൾ ശരിയാണ്, ഞാൻ കാർ പോർച്ച് ഇതിൻ്റെ കൂടെ സെറ്റ് ചെയ്തില്ല. കാരണം നമ്മളിത് ഫുൾ കോൺട്രാക്ട് കൊടുക്കുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കാർ പോർച്ച് ഇതിൻ്റെ കൂടെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉദ്ദേശത്തിലുള്ളൊരു കാർ പോർച്ച് വരികയുമില്ല, അതുപോലെ തന്നെ എമൗണ്ട് ഒത്തിരി ആകുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കാർ പോർച്ച് നമ്മുടെ വീടിൻ്റെ കിഴക്ക് വശത്താണായിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് എൻ്റെ കാർ പോർച്ച് ഒന്ന് കാണാം. ഞാനൊരു വെറൈറ്റിയിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് വെറൈറ്റി ആണോ അല്ലേ എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക. അത് എങ്ങനെയാണെന്നുള്ള അഭിപ്രായം നിങ്ങളൊന്ന് പറയണം. അപ്പോൾ നമുക്ക് എൻ്റെ കാർ പോർച്ച് കാണാം. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഈ ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടർക്ക് എല്ലാവർക്കും ഒന്ന് അയച്ചു കൊടുക്കാനും മറക്കണ്ട. ഓക്കെ, അപ്പോൾ എൻ്റെ കാർ പോർച്ച് കാണാം. ഇതേ നോക്കിയേ, ഇതാണ് എൻ്റെ കാർ പോർച്ച്. അപ്പോൾ ഞാൻ കാർ പോർച്ച് നമ്മുടെ വീടിൻ്റെ കിഴക്ക് ഭാഗത്തായിട്ടാണ് ഞാൻ കാർ പോർച്ച് വെച്ചത്. അപ്പോൾ ഞാൻ കാർ പോർച്ച് ഉദ്ദേശിച്ചപ്പോൾ തന്നെ ഈ പറഞ്ഞ പോലെ ഇവിടെ രണ്ട് ടൂ വീലറുണ്ട്, ഒരു കാറുണ്ട്, അതുപോലെ തന്നെ മോനൊരു സൈക്കിളുണ്ട്. അപ്പോൾ എല്ലാം കൂടെ ഇത് വെക്കണം, അല്ലാതെ നമുക്ക് ഇതിൻ്റെ വീടിനോട് ചേർന്നൊരു ചായ്പ് പോലെ എടുത്താൽ ശരിയാവത്തില്ല എന്ന് തോന്നി. അതുകൊണ്ടാണ് ഇത്രയും ഏരിയയിൽ തന്നെ ഒരു കാർ പോർച്ച് ചെയ്തത്. വേണമെങ്കിൽ ഒരു വണ്ടി എടുക്കുകയാണെങ്കിൽ, ഫ്യൂച്ചറിൽ ഒരു വണ്ടി എടുക്കുകയാണെങ്കിൽ ആ സമയത്ത് ഒരു എക്സ്റ്റൻഷൻ നടത്തണ്ട എന്നുദ്ദേശിച്ച് തന്നെയാണ് ഇത്രയും നീളത്തിൽ തന്നെ ഞാനൊരു കാർ പോർച്ച് ചെയ്തത്. ഇപ്പോൾ ഈ കാർ പോർച്ച് ഏകദേശം 400 സ്ക്വയർ ഫീറ്റോളം വരുന്നുണ്ട് ഇതിൻ്റെ താഴ്വശത്ത്. അപ്പോൾ അത്യാവശ്യം വലിപ്പം ഉണ്ടെന്ന് തോന്നുന്നു. ഇനി അഥവാ എന്തെങ്കിലുമൊക്കെ ഒരു ഫംഗ്ഷൻ, ബർത്ത്ഡേ ഫംഗ്ഷനോ അങ്ങനെയൊക്കെ നടക്കുകയാണെങ്കിൽ നമുക്ക് വണ്ടികളൊക്കെ ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും ഭാഗത്ത് നമുക്ക് ഒരു പ്രോഗ്രാമൊക്കെ അറേഞ്ച് ചെയ്യുകയും ചെയ്യാമെന്ന് തോന്നി. അപ്പോൾ അങ്ങനെയാണ് ഞാനിത് സെറ്റ് ചെയ്തത്. എല്ലാം GI പൈപ്പിലാണ് ഞാനിത് സെറ്റ് ചെയ്തിരിക്കുന്നത്. നോക്കിയേ, നല്ല അടിപൊളിയായിട്ടാണ്, നല്ല സ്ട്രോങ് ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാനിതിൻ്റെ തൂണ് കൊടുത്തിരിക്കുന്നത് 4x4 ഇഞ്ചിൻ്റെ GP പൈപ്പാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്, സ്ക്വയർ പൈപ്പാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത് ഞാൻ മുകളിലേക്ക് എടുത്തു. മുകളിലേക്ക് എടുത്തതിൻ്റെ കാരണം ഞാനിപ്പോൾ പറയാം. അപ്പോൾ ഇതിൻ്റെ താഴ്വശത്ത് നമ്മളിതുപോലെ ഏണി പോലെ സെറ്റ് ചെയ്ത് കുറച്ച് സ്ട്രോങ് ആക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് 4x2 പൈപ്പാണ്, GP പൈപ്പാണ് ഞാൻ അതിനുവേണ്ടി എടുത്തിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ മുകൾ ഭാഗത്ത് ഞാൻ തറയായിട്ട്, അതായത് ഫ്ലോറായിട്ട് ഇട്ടിരിക്കുന്നത് V-ബോർഡാണ് കേട്ടോ. 18mm V-ബോർഡാണ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മുകളിൽ എന്തായാലും ഇത്രയും ഏരിയ ഉള്ളത് കൊണ്ട് തന്നെ മുകളിലേക്ക് ഒരു റൂമും കൂടെ എടുക്കാം എന്നുദ്ദേശിച്ചു. അപ്പോൾ റൂം എടുക്കാമെന്ന് ഉദ്ദേശിച്ചതിന് കാരണമുണ്ട്, അത് നമുക്ക് മുകളിലേക്ക് എന്നിട്ട് പറയാം. അപ്പോൾ ഇത് ഇവിടെ സ്റ്റെപ്പ് കൊടുത്തു. സ്റ്റെപ്പ് കൊടുത്തിട്ട് നമ്മൾ മുകളിലേക്ക് കയറുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അകത്തേക്ക് കയറാം, ചെരുപ്പൊക്കെ ഊരിയിട്ട് കേട്ടോ. അപ്പോൾ ഇത്രയും നല്ല ഏരിയയിൽ നമുക്ക് ഒരു റൂം ഇവിടെ മുകളിൽ കിട്ടി. ശരിക്കും ഈ റൂം എടുക്കാനോ അങ്ങനെയൊന്നും പ്ലാൻ ചെയ്തിരുന്നില്ല. നമ്മൾ കാർ പോർച്ച് ചെയ്യുമ്പോൾ അത്രയും സ്പേസ് താഴെ പോകുന്നുണ്ടല്ലോ എന്നൊരു ചിന്ത എനിക്ക് ആദ്യം മുതലുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്താണ് നമ്മുടെ എയർറൂഫിൻ്റെ ഒരു പരസ്യം ഞാൻ കാണാനിടയായി. കാരണം ഇതിന് ചൂട് കുറവാണെന്നും അതുപോലെ തന്നെ ഇത് തുരുമ്പടിക്കില്ല, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇത് ഞാൻ ആ വീഡിയോയിലൂടെ കാണാനിടയായി. അപ്പോൾ അന്നേരമാണ് എനിക്ക് തോന്നിയത്, അങ്ങനെയാണെങ്കിൽ നമുക്ക് മുകളിലൊരു റൂം എടുക്കാം. ഫ്യൂച്ചറിൽ എന്തെങ്കിലും ഒരു പ്ലാൻ ഒരു പ്ലാനുണ്ട്, അതെന്താണെന്നുള്ളത് ഞാൻ നിങ്ങളോട് പറയാം. ആ സമയത്ത് നമുക്ക് റൂമിന് വേണ്ടി എങ്ങും തപ്പി നടക്കേണ്ട. നമ്മുടെ കാർ പോർച്ചിൻ്റെ മുകളിലാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഒരു റൂം സെറ്റ് ചെയ്തെടുക്കാമെന്ന് എനിക്ക് അങ്ങനെ തോന്നി. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ ഒരു മുകളിൽ, നമ്മുടെ കാർ പോർച്ചിൻ്റെ മുകളിൽ ഒരു റൂമായിട്ട് എടുത്തത്. അപ്പോൾ നിങ്ങൾ ഇത് കണ്ടിട്ട് എങ്ങനെയാണ്, നിങ്ങൾ ഇത് കൊള്ളാവോ, അല്ലെങ്കിൽ എൻ്റെ ഒരു മണ്ടത്തരമായി പോയോ, അല്ലെങ്കിൽ കാഴ്ചയ്ക്ക് ലുക്ക് കുറവാണോ, എന്താണെന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇതിനകത്ത് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാനിതിൻ്റെ ഭിത്തിയായിട്ട് ചെയ്തിരിക്കുന്നത് V-ബോർഡാണ്. അതുപോലെ തന്നെ താഴെ ഞാൻ പറഞ്ഞു ഫ്ലോറ് V-ബോർഡാണ്. അതിൻ്റെ പുറത്ത് ഞാൻ ഫ്ലോർ ഷീറ്റ് ഒട്ടിച്ചിരിക്കുകയാണ്. വലിയ ചിലവില്ലാത്ത രീതിയിൽ ഷീറ്റ് ഒട്ടിച്ചു. ടൈൽ ഇടണ്ട, അത് കൂടുതൽ ചിലവിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ ചിലവ് ചുരുക്കിക്കൊണ്ട് തന്നെ ഇതിന് ഫ്ലോർ ഷീറ്റ് ഒട്ടിച്ചു. അതുപോലെ എനിക്ക് ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ ഈ ഒരു രീതിയിലേക്ക്, ഈ ഒരു ചിന്തയിലേക്ക് വരാൻ കാരണം നമ്മുടെ ഈ എയർറൂഫ് തന്നെയാണ് കേട്ടോ. കാരണം ഇത് UPVC ഷീറ്റാണ്. അപ്പോൾ ഈ UPVC ഷീറ്റിന് വലിയ ചൂട് വരുന്നില്ല. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നാലും നമ്മൾ അലൂമിനിയം ഷീറ്റിലോ അല്ലെങ്കിൽ GI ഷീറ്റിലോ നിൽക്കുന്ന, അതിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന അതിൻ്റെ അത്രയും ചൂട് ഇതിനകത്ത് വരുന്നില്ല. അത് വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. എത്ര മഴ പെയ്താലും ഇതിനകത്ത്, ഇത് UPVC ഷീറ്റ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒച്ച വളരെ കുറവാണ്.
പുറത്ത് നല്ല മഴയാണ് കേട്ടോ. പക്ഷേ ഈ റൂഫിൽ വെള്ളം വീഴുന്നതിൻ്റെതായ ഒരു സൗണ്ട് നമ്മൾ കേൾക്കുന്നില്ല. അത് ഒരു നല്ലൊരു കാര്യമായിട്ട് തോന്നി. മറ്റേത് നമ്മുടെ ഈ മറ്റ് ഷീറ്റാണെങ്കിൽ ഭയങ്കരമായിട്ട് സൗണ്ട് ഉണ്ടാവും, പക്ഷേ ഇതിനങ്ങനെയുള്ള ഒരു സൗണ്ടും കേൾക്കുന്നില്ല. പുറത്ത് വെള്ളം വീഴുന്ന സൗണ്ട് അല്ലാതെ ഇതിൻ്റെ മുകളിൽ വെള്ളം വീഴുന്ന ഒരു സൗണ്ടും കേൾക്കുന്നില്ല. അതുപോലെ തന്നെ ഇത് തുരുമ്പടിക്കത്തില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. മറ്റേത് കുറച്ച് നാൾ കഴിയുമ്പോൾ തുരുമ്പടിക്കും, അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നമൊന്നും ഇതിനകത്ത് ഉണ്ടാകുന്നില്ല. അപ്പോൾ ഇപ്പോൾ ശരിക്കും ഇത് കുട്ടികളാണ് ഉപയോഗിക്കുന്നത്. അവർ നമ്മുടെ പരിസരത്തുള്ള കുട്ടികളൊക്കെ ആയിട്ട് ഇവിടെ വന്നിരുന്ന് ക്യാരംസ് കളിക്കുക, അതുപോലെ അവരുടെ ഷട്ടിൽ കളിക്കാനായിട്ട് അവർ അവരുടെ സാധനങ്ങളൊക്കെ ഇവിടെ വെക്കുന്നു. അപ്പോൾ അങ്ങനെയാണ് അവർ ഈ സ്പേസ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മുമ്പൊരു വീഡിയോയിൽ മഴവെള്ള സംഭരണിയുടെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അതിന് ഉപയോഗിച്ചിരുന്ന അതേ റെയിൻ കട്ടേഴ്സ് തന്നെയാണ് ഞാൻ ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത്. അത് അക്വാസ്റ്റാറിൻ്റെ തന്നെയാണ്. അപ്പോൾ നോക്കിയേ, ഈ ഒരു സ്റ്റൈലിലാണ് ഇതിനും വെച്ചിരിക്കുന്നത്. അപ്പോൾ നാളെ, അതായത് പിന്നീട് എനിക്ക് ഇത് കിണർ റീചാർജ് ചെയ്യാനായിട്ടുള്ള ഒരു ഉദ്ദേശം കൂടിയുണ്ട്. കാരണം ഇത്ര ഏരിയയിൽ നിന്ന് നല്ല രീതിയിൽ നമുക്ക് മഴവെള്ളം കിട്ടും. അപ്പോൾ അതും കൂടെ കിണർ റീചാർജിന് ഏറ്റവും നല്ലതാണ്. അപ്പോൾ അതിന് ഞാൻ അക്വാസ്റ്റാറിൻ്റെ തന്നെ ആ ഒരു റെയിൻ കട്ടേഴ്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ശരിക്കും ഈ എയർറൂഫ് എന്ന് പറയുന്നത് അക്വാസ്റ്റാറിൻ്റെ തന്നെ പ്രോഡക്റ്റ് ആണ് കേട്ടോ. നമ്മുടെ വീടിൻ്റെ, അതായത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഓടിൻ്റെ അതേ ഡിസൈനാണ് കിട്ടിയത്. അപ്പോൾ അത് ഭയങ്കര ഒരു രസമായിട്ട് തോന്നി, കാരണം ഭംഗിയായിട്ട് തന്നെ തോന്നി. അതുപോലെ തന്നെ ഇതിൻ്റെ കളറാണെങ്കിലും ഞാൻ ഗ്രേ തന്നെയാണ് ഷെയ്ഡ് സെലക്ട് ചെയ്തത്. അടിപൊളിയായിട്ട് എനിക്ക് തോന്നി കേട്ടോ. കാരണം നമ്മുടെ ഇത് പണിയാൻ വന്ന ചേട്ടന്മാരൊക്കെ ആണെങ്കിലും അവർക്കിത് പുതുതായിട്ട് തോന്നി, പുതിയൊരു സാധനമാണ്, അവർക്കിവിടെ നിന്ന് പണിയാനായിട്ട് വളരെ എളുപ്പമായിട്ടും ഒക്കെ അവർ പറഞ്ഞു. അപ്പോൾ അതെല്ലാം സംഗതിയൊക്കെ നന്നായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഇത് എല്ലാം ഒന്ന് നിങ്ങളിലേക്കൊന്ന് ഷെയർ ചെയ്യാമെന്ന് തോന്നി. പലരും ഈ പറഞ്ഞ പോലെ കാർ പോർച്ചിനെ കുറിച്ച് ചോദിച്ചു. കാർ പോർച്ച് ചെയ്തില്ല. അപ്പോൾ അത് കാർ പോർച്ച് ചെയ്യുമ്പം ഒന്ന് വീഡിയോ ഇടണം എന്ന് പലരും പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിതൊന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വെച്ചത്. അപ്പോൾ നമുക്ക് ഇതുപോലെ കാർ പോർച്ചിൻ്റെ മുകളിൽ ഇതുപോലെ ഒരു റൂം പോലെ സെറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ സ്പേസ് ഒട്ടും വേസ്റ്റ് ആക്കണ്ട എന്നുള്ള രീതിയിലാണ് ഞാനിത് കംപ്ലീറ്റ് ആയിട്ട് എടുത്തത്. നമുക്ക് വേണമെങ്കിൽ ബാൽക്കണിയൊക്കെ സെറ്റ് ചെയ്ത് ഫ്രണ്ടിലൊരു സ്പേസൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് തന്നെ ഇത് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് നമ്മുടെ പഴയ രീതിയിലുള്ള, ഇപ്പോൾ വീടിനോ നമുക്കങ്ങനെ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഒരു ഓടിൻ്റെ ചരിവോടുകൂടി നല്ല ഭംഗിയായിട്ടാണ് ഞാൻ ഇത് ചെയ്തിരിക്കുന്നത്. ഈ ഭംഗി ഭംഗിയെന്ന് എനിക്ക് തോന്നുന്ന ഭംഗിയാണ് കേട്ടോ. നിങ്ങളതൊന്ന് കമൻറ്റ് ചെയ്താൽ കൊള്ളാം നിങ്ങൾക്ക് ഭംഗിയായിട്ട് തോന്നിയോ എന്നുള്ളത്. അപ്പോൾ ഇത് നല്ല രീതിയിൽ നല്ല ചരിവോടുകൂടി സാധാരണ ട്രസ് വർക്ക് ക്കാളും ചരിവ് കൂട്ടിയാണ് ഞാനിത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എയർറൂഫിൻ്റെ തന്നെ ടോപ്പ് റിഡ്ജ്, സൈഡ് റിഡ്ജ്, അപ്പോൾ അതെല്ലാം കൂടെ വന്നു കഴിഞ്ഞപ്പം നല്ല ഭംഗിയായിട്ട് തന്നെ തോന്നി. കാരണം ഇതിൻ്റെ ആ ഒരു ഭംഗി മുഴുവൻ ഈ ഓടിലേക്കാണ് പോകുന്നത്. പിന്നെ ഞാൻ ചെയ്തിരിക്കുന്നത് എൻ്റെ ഒരു ഫ്രണ്ടിനെ കൊണ്ട് തന്നെ, രതീഷ് എന്നാണ് അവൻ്റെ പേര്. അപ്പോൾ അവൻ ആണ് നന്നായിട്ട് ഇതിൻ്റെ ഫ്രണ്ടിൽ പെയിൻറ്റ് ചെയ്തത്. ഈ പെയിൻറ്റിങ്ങിനാണെങ്കിലും ഞങ്ങൾക്ക് ഭയങ്കര ഒരു ഡൗട്ടായിരുന്നു, ഇത് ഏത് രീതിയിൽ പെയിൻറ്റ് ചെയ്യണം, അതിന് പൂക്കളുടെയോ അല്ലെങ്കിൽ ചെടികളുടെ ഒരു ഡിസൈൻ കൊടുത്താൽ എങ്ങനെയുണ്ട് എന്നൊക്കെയുള്ള പല ഐഡിയാസ് ഞാനും വൈഫും മമ്മിയും നമ്മുടെ കൂട്ടുകാരനും എല്ലാവരും കൂടെ പല രീതിയിലൊക്കെ പ്ലാൻ ചെയ്തു. അവസാനമാണ് ഈ ഒരു രീതിയിലേക്ക് വെക്കാമെന്ന് വെച്ചത്. അപ്പോൾ ഈ ഒരു ഡിസൈൻ നമ്മുടെ ഗ്രേ വൈറ്റ് കോമ്പിനേഷൻ എല്ലാം കൂടെ ഒരുമിച്ച് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ റൂഫിനും ഗ്രേ കോമ്പിനേഷനാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഫ്ലോറാണെങ്കിലും എടുത്തിരിക്കുന്നത് ഗ്രേ വൈറ്റ് കോമ്പിനേഷനിലാണ് നമ്മൾ ഫ്ലോർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫ്ലോർ എന്ന് ഞാൻ പറഞ്ഞത് നമ്മുടെ ഇൻ്റർലോക്ക്, ഇൻ്റർലോക്കിന് നല്ല രീതി, അതും ഗ്രേ വൈറ്റ് ഷെയ്ഡിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത്രയും ഭാഗത്ത് നമ്മൾ വെള്ളവും വേസ്റ്റ് ആക്കേണ്ട, അത് നമുക്ക് കിണറ്റിലേക്ക് സംഭരിക്കാം എന്നുള്ള ഐഡിയയിലാണ് ഞാൻ ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാനിതിൻ്റെ ഭിത്തിയായിട്ട് ഉദ്ദേശിക്കുന്നത് ഇത് ഒരു 4 അടിയോളം വി ബോർഡ് കൊടുത്തു, പിന്നെ മെഷാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ വി ബോർഡ് 6 mm വി ബോർഡാണ് ഇത് എടുത്തിരിക്കുന്നത്. നമ്മൾ ഫ്ലോർ ചെയ്യാനായിട്ട്, അതായത് ഇതിൻ്റെ ഫ്ലോർ ചെയ്യാനായിട്ട് 18 mm വി ബോർഡാണ് ചെയ്തത്. സംഗതി വി ബോർഡ് നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ താഴെ എല്ലാം നല്ല രീതിയിൽ കോളം എല്ലാം കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഒരു ഒലച്ചിലോ കാര്യങ്ങളോ ഒന്നും ഫീൽ ചെയ്യുന്നില്ല. ഒരു നല്ല രീതിയിൽ കുറച്ച് കൂടുതൽ ആൾക്കാർ കയറിയാലും ഇതിനകത്ത് അങ്ങനെ ഒരു വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നുന്നില്ല. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് പെയിൻറ്റ് ചെയ്ത് ഗ്രേ കളർ തന്നെ കൊടുത്താണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നോക്കിയാൽ പുറത്ത്, അതായത് ഇപ്പം ഏകദേശം 12 മണി കഴിഞ്ഞു. അപ്പോൾ ഇത്രയും ഇവിടെ വെയിലുണ്ടായിട്ടും ഇവിടെ വലിയ ചൂടില്ല. ഇപ്പോൾ വൈഫ് പറയുമായിരുന്നു, എനിക്ക് പൊതുവേ ചൂട് കൂടുതലുള്ളൂ. അപ്പോൾ വൈഫ് പറയുന്ന നിശ്ചയം മാത്രമേ ഉള്ളൂ, ഇത്രയും എന്തെങ്കിലും ചൂടുണ്ടെങ്കിൽ പുള്ളിക്കാരി നോർമലാണ്, ഒരു ചൂടും ഫീൽ ചെയ്യുന്നില്ല എന്ന് തന്നെയാണ് പുള്ളിക്കാരിയും പറഞ്ഞത്. എങ്ങനെയുണ്ട് ചൂടുണ്ടോ? എനിക്കൊട്ടും ചൂട് ഫീൽ ചെയ്യുന്നില്ല. ഞാൻ പിന്നെ കുറച്ച് ചൂട് കൂടുതലുള്ള ആളായത് കൊണ്ടാണ്. അല്ല, ഞാൻ സാധാരണ വിയർക്കുന്ന കണക്കിനാണെങ്കിൽ ഇങ്ങനെ വിയർത്താൽ പോരാ, നന്നായി വിയർക്കേണ്ടതാണ്. എനിക്കൊട്ടും ചൂട് ഫീൽ ചെയ്യുന്നില്ല കേട്ടോ. ഈ 12 മണിക്ക് ഇവിടെ കയറി നിന്നിട്ടും ഒരു പ്രശ്നവും തോന്നുന്നില്ല. പിന്നെ കാറ്റ് കയറി ഇറങ്ങുന്നത് കൊണ്ട് അതിൻ്റെ ഒരു ഇതുമുണ്ട്, ഈ റൂഫിൻ്റെ ചൂട് കുറവും പിന്നെ കാറ്റ് നന്നായിട്ട് കയറി ഇറങ്ങുന്നുണ്ട്. അതുകൊണ്ട് ഒട്ടും നല്ല കംഫർട്ടബിളായിട്ട് തന്നെ ഫീൽ ചെയ്യുന്നു. പിന്നെ
മോൾക്ക് സൈക്കിൾ എവിടെ അറിയത്തില്ലായിരുന്നു കേട്ടോ. നമ്മളിപ്പോൾ ഇവിടെ ഇതിന് ഫ്ലോറൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കാണ്, ഇൻ്റർലോക്ക് ഇട്ട് കഴിഞ്ഞപ്പോഴാണ് മോൾക്ക് നന്നായിട്ട് ഇവിടെ നിന്ന് സൈക്കിൾ ചവിട്ടാനും അവൾ തന്നെത്താൻ പഠിച്ചു. ഞാൻ കൂടെ ചെല്ലുന്നില്ല എന്നും പറഞ്ഞ് അവൾ തന്നെത്താൻ ഒന്ന് ചവിട്ടിക്കേ, ഒന്ന് ചവിട്ടാൻ പഠിച്ചാൽ നോക്കട്ടെ. അപ്പോൾ അവൾ തന്നെത്താൻ സൈക്കിളൊക്കെ ചവിട്ടി. ഇടയ്ക്ക് ഇതിലൊക്കെ കൊണ്ട് ഇടിക്കും കേട്ടോ. ഞാൻ പറയാറുണ്ട് സൈക്കിളിലും ബൈക്കിലൊന്നും കൊണ്ട് ഇടിക്കരുത്, നീ ഭിത്തിയിലൊക്കെ ഇടിച്ചോന്ന് ഞാൻ പറയാറുണ്ട്. അപ്പോൾ നോക്കിയേ, നമ്മുടെ കാർ പോർച്ച് എന്തായാലും നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇതുപോലെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ എൻ്റെ ഒരു ഐഡിയ കൊള്ളാവോ, എങ്ങനെയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളതൊന്ന് പറഞ്ഞേക്കുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ കാർ പോർച്ചിൻ്റെ കാര്യം. അപ്പോൾ വീഡിയോയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ ഇതുപോലെ ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് തൽക്കാലം ഈ വീഡിയോ നിർത്താം. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം. അതുവരേക്കും ബൈ.